ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ചുമട്ടു തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തി. പൊന്നാനി അസിസ്റ്റന്റ് ലേബർ ഓഫീസിലേക്കാണ് തൊഴിലാളികൾ പ്രകടനം നടത്തിയത്. അർഹരായ തൊഴിലാളികൾക്ക് ലേബർ കാർഡുകൾ അനുവദിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CIT പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മുതലാളിമാരുമായി ഒത്തുകളിച്ച് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഗോഡൌണുകളിലും സ്ഥിരം തൊഴിൽ കാർഡ് നൽകി നിലവിലുള്ള തൊഴിൽ ലഭ്യത ഇല്ലാതാക്കുന്നതായി CIT പ്രവർത്തകർ ആരോപിച്ചു. ലേബർ കാർഡുകൾ അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധ മാർച്ച് വണ്ടിപ്പേട്ടയിൽ നിന്ന് ആരംഭിച്ച് സിവിൽ സ്റ്റേഷന് മുന്നിലാണ് സമാപിച്ചത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MB ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നടപ്പിലാക്കിയ ചുമട്ടു തൊഴിലാളി നിയമത്തിന്റെ ഭാഗമായി 26A കാർഡുകൾ തൊഴിൽ കാർഡുകൾ അനുവദിക്കാനുള്ള അവകാശം ആ നിയമപ്രകാരം ഏലുമാരി നിശ്ചിതമാണ്. ആ അധികാരവും അവകാശവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ തൊഴിൽ മേഖലയിൽ, പ്രത്യേകിച്ച് സവിശേഷമായി ചുമട്ടു തൊഴിലാളി മേഖലയിൽ, ആ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ആ തൊഴിലെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായ കാർഡാണ് 26A കാർഡ് എന്ന് പറയുന്നത്. ആ കാർഡ് അനുവദിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വവും അവകാശവും എല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് ALOമാരിലാണ്. എന്നാൽ ആ അധികാരം തൊഴിലാളി പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്നതിന് പകരം രാജ്യത്തെ കേരളത്തിലെ പല ALOമാരും തൊഴിലുടമകൾക്ക് അനുകൂലമായി, തൊഴിലുടമകളോട് പക്ഷപാതിത്വമുള്ളവരായി, അഴിമതിയുടെയും സ്വജന പക്ഷപാതത്തിന്റെയും കേണി കേന്ദ്രമായി ഇത്തരം ALO ആപ്പീസുകളും ALO ഓഫീസർമാരും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ALO ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. എം കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെന്റർ അംഗം MA മഹമീദ്, CIT ഏരിയ പ്രസിഡന്റ് NK ഹുസൈൻ, CIT നേതാക്കളായ T ദാമോദരൻ, N സിറാജുദ്ദീൻ, സുകുമാരൻ, കാദർ ബാലകൃഷ്ണൻ, അജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. NCV ന്യൂസ്, പൊന്നാനി.